السلام السلام عليكم عليكم ورحمة ورحمة الله الله وبركاته. وبركاته. الحمد الحمد لله لله والصلاة والصلاة والسلام والسلام على على رسول رسول الله الله وعلى وعلى آله آله وأصحابه وأصحابه أجمعين. أجمعين. أما أما بعد، بعد، أعوذ أعوذ بالله بالله من من الشيطان الشيطان الرجيم. الرجيم. بسم بسم الله الله الرحمن الرحمن الرحيم. الرحيم. يا يا أيها أيها الذين الذين آمنوا آمنوا اصبروا اصبروا وصابروا. وصابروا. എൻ്റെ എൻ്റെ ഏറ്റവും ഏറ്റവും സ്നേഹം സ്നേഹം നിറഞ്ഞ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിശുദ്ധമായ റമദാൻ റമദാൻ ഷെരീഫിൽ ഷെരീഫിൽ അള്ളാഹുവിന് അള്ളാഹുവിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നാം നാം ചിലവഴിക്കുന്ന ഈ ചിലവഴിക്കുന്ന ഈ സമയം സമയം നാളെ നാളെ പരലോക പരലോക ജീവിതത്തിൽ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അനുഭവിക്കാനുള്ള തൗഫീഖ് തൗഫീഖ് റബ്ബ് റബ്ബ് നൽകട്ടെ നൽകട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം നാം വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് കടക്കുന്നു. കടക്കുന്നു. മുഅ്മിനീങ്ങളായ ആളുകളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം തൻ്റെ തൻ്റെ യഥാർത്ഥമായ യഥാർത്ഥമായ ജീവിതം ജീവിതം അത് അത് പാരത്രികമായ പാരത്രികമായ ജീവിതമാണല്ലോ. ജീവിതമാണല്ലോ. ആ ആ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഉള്ള ഉള്ള തയ്യാറെടുപ്പുകളാണ് തയ്യാറെടുപ്പുകളാണ് നാം നാം ഈ ഈ ഭൗതികമായ ഭൗതികമായ ജീവിതത്തിൽ ജീവിതത്തിൽ നടത്തേണ്ടത്. നടത്തേണ്ടത്. ലിയബ്ലുവക്കും ലിയബ്ലുവക്കും അയ്യക്കും അയ്യക്കും അഹ്സനു അഹ്സനു അമല, അമല, നിങ്ങളിലാരാണ് നിങ്ങളിലാരാണ് ഖൈറായ ഖൈറായ അമലുകൾ അമലുകൾ ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് എന്ന് എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഷെരീഫിൽ ഷെരീഫിൽ കാണാം. കാണാം. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് തൃപ്തിയിലായിട്ട് ഇവിടെ ഇവിടെ ജീവിച്ചു ജീവിച്ചു പോകുക പോകുക എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മിൽ അർപ്പിതമായ നമ്മിലർപ്പിതമായ ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം. ആ ഒരു ആ ഒരു ജീവിത ജീവിത വഴി വഴി എന്നുള്ളത് എന്നുള്ളത് വ്യത്യസ്തമായ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നു കടന്നു പോകേണ്ടതുണ്ട്. പോകേണ്ടതുണ്ട്. ആ ആ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ സാധാരണയായി സാധാരണയായി നിരന്തരമായി നിരന്തരമായി നമ്മിൽ നമ്മിൽ നിന്ന് നിന്ന് ഉണ്ടായിപ്പോകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളാണ് സന്തോഷ സന്തോഷ ഘട്ടങ്ങളും ഘട്ടങ്ങളും വിഷമ വിഷമ ഘട്ടങ്ങളും ഘട്ടങ്ങളും എന്നുള്ളത്. എന്നുള്ളത്. അതിൻ്റെ അതിൻ്റെ ഗ്രാഫ് ഗ്രാഫ് കൂടിയും കൂടിയും കുറഞ്ഞൊക്കെ കുറഞ്ഞൊക്കെ ഉണ്ടാകും. ഉണ്ടാകും. സന്തോഷം സന്തോഷം അധികരിക്കുന്ന അധികരിക്കുന്ന സമയമുണ്ട്, സമയമുണ്ട്, കുറഞ്ഞ കുറഞ്ഞ സന്തോഷം, സന്തോഷം, അധികമായ അധികമായ ഉന്നതമായ ഉന്നതമായ സന്തോഷം, സന്തോഷം, അതുപോലെ അതുപോലെ വിഷമെടുത്ത് വിഷമെടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ഉണ്ടാകുക. ഉണ്ടാകുക. ഈ ഒരു ഈ ഒരു സാഹചര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒരു ഒരു മുഅ്മിനായ മുഅ്മിനായ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഏത് ഏത് രീതിയിലാവണമെന്ന് രീതിയിലാവണമെന്ന് ഹബീബുൽ ഹബീബുൽ മുസ്തഫ മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ നമ്മെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന സമയത്ത് സമയത്ത് പടച്ച പടച്ച റബ്ബ് റബ്ബ് നൽകിയതായ നൽകിയതായ സന്തോഷം, സന്തോഷം, ആ ആ സന്തോഷ സന്തോഷ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ അള്ളാഹു അള്ളാഹു നൽകിയതായ നൽകിയതായ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ മതിമറന്ന് മതിമറന്ന് ആർത്തുല്ലസിച്ച് ആർത്തുല്ലസിച്ച് അവൻ്റെ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി നന്ദി കേട് കേട് കാണിക്കുന്ന കാണിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ നമ്മുടെ ഒരു ഒരു മുഅ്മിനായ മുഅ്മിനായ മനുഷ്യനിൽ മനുഷ്യനിൽ നിന്ന് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ലാത്തതാണല്ലോ. പാടില്ലാത്തതാണല്ലോ. അതുപോലെ അതുപോലെ തന്നെ തന്നെ വിഷമഘട്ടങ്ങളിൽ വിഷമഘട്ടങ്ങളിൽ അള്ളാഹു അള്ളാഹു നൽകിയ നൽകിയ എല്ലാം എല്ലാം അള്ളാഹുവിൽ അള്ളാഹുവിൽ നിന്നാണെന്ന് നിന്നാണെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ഒരു മുഅ്മിനെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ആ ആ വിഷമഘട്ടത്തെ വിഷമഘട്ടത്തെ അതിൽ അതിൽ കൂടുതലായി കൂടുതലായി ടെൻഷനായി ടെൻഷനായി നടക്കാതെ നടക്കാതെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ക്ഷമ ക്ഷമ കൊണ്ട് കൊണ്ട് നേരിടണമെന്നാണ് നേരിടണമെന്നാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ നമ്മെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ജീവിതം ജീവിതം എന്നുള്ളത് എന്നുള്ളത് സുഖദുഃഖങ്ങൾ സുഖദുഃഖങ്ങൾ കൊണ്ട് കൊണ്ട് നിറഞ്ഞതാകും. നിറഞ്ഞതാകും. മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ആളുകൾ അത് അത് മുതലെടുക്കാനുള്ള മുതലെടുക്കാനുള്ള ശ്രമമാണ് ശ്രമമാണ് നടത്തേണ്ടത്. നടത്തേണ്ടത്. സന്തോഷം സന്തോഷം വരുന്ന വരുന്ന സമയത്ത് സമയത്ത് അള്ളാഹുവിന് അള്ളാഹുവിൽ അള്ളാഹുവിൽ എല്ലാം എല്ലാം അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തി തൃപ്തി കാംക്ഷിക്കുന്ന കാംക്ഷിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് നമ്മിൽ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നിന്നുണ്ടാകേണ്ടത്. വിഷമം വിഷമം വരുമ്പോൾ വരുമ്പോൾ ക്ഷമ ക്ഷമ കൈകണ്ട് കൈകണ്ട് അവിടെയും അവിടെയും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തി തൃപ്തി നേടിയിട്ട് നേടിയിട്ട് നാം നാം വിജയിക്കേണ്ടതുണ്ട്. വിജയിക്കേണ്ടതുണ്ട്. ക്ഷമിക്കുന്ന ക്ഷമിക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് വലിയ വലിയ പ്രതിഫലം. പ്രതിഫലം. നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ നമ്മളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ. തിരുവചനങ്ങളിലൂടെ. ഞാനൊരു ഞാനൊരു ഹദീസ് ഹദീസ് പറയാം. പറയാം. ഖാല ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അജബല്ലി അജബല്ലി അംരിൽ അംരിൽ മുഅ്മിൻ. മുഅ്മിൻ. മുഅ്മിനായ മുഅ്മിനായ മനുഷ്യന്റെ മനുഷ്യന്റെ കാര്യം കാര്യം വളരെ വളരെ അത്ഭുതം അത്ഭുതം തന്നെ തന്നെ എന്ന് എന്ന് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ പറയുന്നു. പറയുന്നു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത്ഭുതമെന്ന് അത്ഭുതമെന്ന് പറയാനുള്ള പറയാനുള്ള കാരണം? കാരണം? ഇന്ന ഇന്ന അംറഹു അംറഹു കുല്ലഹു കുല്ലഹു ലഹു ലഹു ഖൈർ. ഖൈർ. എല്ലാ എല്ലാ കാര്യവും കാര്യവും അവൻ്റെ അവൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അവന് അവന് ഖൈറാണ്. ഖൈറാണ്. അവൻ്റെ അവൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ മുഴുവനും മുഴുവനും അവന് അവന് ഖൈറാകുന്നു. ഖൈറാകുന്നു. വലൈസ വലൈസ ദാലിക ദാലിക ലി ലി അഹദിൻ അഹദിൻ ഇല്ലാ ഇല്ലാ ലിൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീൻ.
മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മുഅ്മിനല്ലാതെ ഈ ഒരു അവസ്ഥയില്ല. എല്ലാം ഖൈറായ ഒരു അവസ്ഥ മുഅ്മിനായ മനുഷ്യന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? എങ്ങനെയാണ് ഈ എല്ലാ കാര്യങ്ങളും മുഅ്മിനിന് ഖൈറാകുന്നത്? ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു. അവന് ഒരു സന്തോഷം എത്തിക്കഴിഞ്ഞാൽ അവൻ അതിന് ശുക്ര ചെയ്യും, നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അവന് ഖൈറാണ്. വൈൻ അസ്വാബത്തുഹു ദറാഉ, അവന് ഇനി ബുദ്ധിമുട്ടാണ് എത്തുന്നതെങ്കിൽ സബറ, അവൻ ക്ഷമയിലായി നിലകൊള്ളുകയും ഫകാന ഖൈറൻ ലഹു, ആ നിലകൊള്ളൽ അവന് ഖൈറാണ്. ഈ രണ്ട് ഘട്ടങ്ങളെയും അവൻ ഖൈറാക്കി മാറ്റുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത് മുയസമയവും ഖൈറിലാക്കാമെന്നുള്ളതാണ്. ഖൈറിലാക്കാനുള്ള മാർഗം എന്താണ്? സന്തോഷവേളകളെ ശുക്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വളരെ അള്ളാഹുവിന്റെ അനുഗ്രഹമെന്ന ബോധ്യത്തോടു കൂടി തന്നെ അതിന് ശുക്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അതും അള്ളാഹുവിൽ നിന്നുള്ളതാണല്ലോ എന്ന ഉത്തമ ബോധ്യത്തിലായിട്ട് അതിന് സബ്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ഒരു വൈറസ് നമ്മുടെ ലോകമെമ്പാടും വ്യാപിച്ച് അതിന്റെ ദുരിതമനുഭവിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം. അതിന്റെ ഭീതി നമ്മുടെ ഭാഗത്ത് ഒഴിഞ്ഞെങ്കിലും നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്നും അതിന്റെ ഭീതി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നു. ലോകമെമ്പാടുമുള്ള സാമ്പത്തികമായ ഭദ്രതയും എല്ലാ കാര്യങ്ങളും തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ഈ സാഹചര്യങ്ങളിൽ നിന്നും മുഅ്മിനായ മനുഷ്യൻ അവൻ പേടിക്കേണ്ടതില്ല. അവന് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സാഹചര്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നാം അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം വലിയ ഒരു ബുദ്ധിമുട്ടായി നമുക്ക് അനുഭവപ്പെടുകയാണ്. ധാരാളം അറബ് രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങളുണ്ട്, വളരെ ബുദ്ധിമുട്ടുന്ന, വർഷങ്ങളായിട്ട് ലോക്ക്ഡൌണിലായി കഴിയുന്ന രാജ്യമുണ്ട്. നമുക്ക് രണ്ടു മൂന്ന് മാസത്തോളം ഈ ഒരു അവസ്ഥ വന്നപ്പോയതിന് നമുക്ക് നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, നമ്മൾ സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ ഞാൻ മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നില തുടർന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മിലേക്കും വളരെ ഭീതി നിറയുന്ന അവസ്ഥകൾ വന്നു ചേരാൻ സാധ്യതയില്ലേ. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഒരു മുഅ്മിനിന്റെ സ്വഭാവം ഈ സബറെന്നുള്ള സ്വഭാവം കൊണ്ട് പടച്ച റബ്ബിലേക്ക് സദാസമയം പൊങ്ങുന്ന കൈകളുമായി നാം മുന്നോട്ട് പോകണം. എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോട് നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും സൂചിപ്പിക്കുന്നതിന് അറിയിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ സംസാരങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്റെ റബ്ബിനോട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഒരു പ്രത്യേകമായ മാസത്തിൽ കൂടുതൽ ഇജാബത്തുകൾ തരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പടച്ച റബ്ബിലേക്ക് മാറാൻ മടങ്ങാനുള്ള ഒരു സന്നദ്ധത നാം എല്ലാവരും ഉണ്ടാക്കി തീർക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. മുസീബത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും അല്ലാഹു അജർനി ഫീ മുസീബത്തി വാഖ്നി ഫീ ഖൈറൻ മിൻഹാ എന്ന് ദുആ ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നിയാമത്തുകൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത് പോലെ
ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് തുടങ്ങുന്ന ഈ ദുആ പതിവാക്കുന്നത് നല്ലതാണ്. ക്ഷമയുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് മൂന്ന് ഹദീസുകൾ മാത്രം പരിചയപ്പെടുത്തി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. أن رسول الله صلى الله عليه وسلم قال يقول الله تعالى ما لعبد المؤمن إلا جزاء إذا قبلت صفيه من أهل الدنيا ثم احتسبه إلا الجنة مؤمن آية منشن سورق من لا عدم تفلو بالله إذا قبلت صفيه من أهل الدنيا يعني يعني أفعانا سورق كتا أبن جي باري سندان جلي يعني കൊണ്ടുപോയി, അതായത് അവർ മരണപ്പെട്ട് കഴിഞ്ഞു, ദുനിയാവിൽ നിന്ന് അവർ മരിച്ചിട്ട് അവരിലായി ക്ഷമയോടുകൂടി നിലകൊണ്ടുകൊണ്ട് മനുഷ്യന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന ഹദീസിലൂടെ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിലൂടെ ഒരു അടിമയെ, എന്റെ അടിമയെ അവന്റെ രണ്ട് കണ്ണുകൾ നൽകാതെ, കണ്ണുകളെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, എന്നിട്ട് അദ്ദേഹം ആ നൽകിയതായ ബുദ്ധിമുട്ടിൽ ക്ഷമിക്കുകയും ചെയ്താൽ കണ്ണുകൾക്ക് പകരം ഞാൻ അവരെ സ്വർഗം പകരം നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സബറുമായി ബന്ധപ്പെട്ട ഹദീസ് ആയതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതാണ് ഇസ്ലാമിൽ ക്ഷമിക്കുന്നതിന് ഈമാന്റെ പകുതിയായി എണ്ണിയ ഈമാന്റെ പ്രധാനമായ ഭാഗമാണ് ക്ഷമ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ക്ഷമയുള്ള മനുഷ്യനാണ് വിജയ്. ലൈസ ശരീദു ബിസുറഅ ഇന്നമ ശരീദു അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. ശക്തൻ എന്നുള്ളത് ചെറുപ്പകാലത്തിലെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ഹദീസാണ്. അതായത് മല്ലൻ എന്നുള്ളത് അത് ശക്തിമാൻ എന്നുള്ളത് അത് ശാരീരികമായ ശക്തിയുള്ള ആളല്ല. ഇന്നമ ശരീദുല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുന്ന സമയത്ത് തന്റെ നഫ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മിൽ ഉണ്ടായിത്തീരേണ്ട, തീർത്തും മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടായിത്തീരേണ്ട സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമ ധാരാളം അവസ്ഥകൾ ക്ഷമിക്കാനുണ്ട്. അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാം, അതല്ലെങ്കിൽ ഉളവുണ്ടാകുന്ന സമയങ്ങൾ വരാം, അതുപോലെ അയൽപ്പക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ജീവിതത്തിൽ ഉടനീളം ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഈ അവസ്ഥയിലെല്ലാം ക്ഷമ കൈകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടിയിട്ട്, ജല്ല ജലാലായ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ക്ഷമയിലായി നിലകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനാകുമല്ലോ. അതിനു വേണ്ടിയിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. പരിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മിൽ നിന്ന് പകുതി പിന്നിട്ടിരിക്കുകയാണ്. ലാലിലും തത്തക്കൂൻ നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധമായ റമദാനിയെ ഫർളാക്കപ്പെട്ടതെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെ. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിത്തീരേണ്ടതുണ്ട്. റമദാൻ കൊണ്ട് ഉണ്ടാകേണ്ടത്, നോമ്പ് കൊണ്ട് ഉണ്ടായിത്തീരേണ്ടത് തെക്കുവയാണ്. ആ തെക്കുവയുണ്ടാകുന്നതിലെ പ്രധാനമായ ഒരു ഭാഗമാണ് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത്. എല്ലാത്തിനും മറുപടി പറയുന്ന എല്ലാവർക്കെതിരെയും സംസാരിക്കുന്ന ഒരു നാവില്ലാത്ത, ഖൈറായ കാര്യങ്ങളിൽ മാത്രം ഖൈറാണെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാകണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ ഒരു പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് കഴിയണം എന്ന് മാത്രം സ്വന്തം നഫ്സിനോടും ഇത് വീക്ഷിക്കുന്ന ആളുകളോടും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാളെ ജന്നത്തുൽ നഈമിൽ ഇതിന്റെ ഫലം അനുഭവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ അദ്ദേഹത്തെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഅഖു ദഅവാനാ അൻ ഇല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.